ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആദ്യത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട്, സംസാരിച്ച എല്ലാ സ്ത്രീകൾക്കും എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കഥന കഥയെങ്കിലും ഒരു കണ്ണീർ കഥയെങ്കിലും പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കാര്യങ്ങളിലേക്ക് കടക്കുന്നത് പോലും. ഈ പേരുകൾ പുറത്തു വരാതിരിക്കുന്നിടത്തോളം സമയം, ആരാണ് വേട്ടക്കാരൻ എന്ന് പറയാ പുറത്തു വരാതിരിക്കുന്നിടത്തോളം കാലം, എല്ലാവരും സംശയത്തിന്റെ നിഴലല്ലേ? ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും സംശയത്തിന്റെ നിഴലിൽ വരികയല്ലേ? തീർച്ചയായും. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, ഞാനും ഒരു സിനിമാക്കാരനാണ്, എന്റെ പേരുണ്ടോ എന്ന് അറിയാൻ എനിക്ക് അവകാശമില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ പേരുകൾ പുറത്തു വന്ന ശേഷം ഞാൻ ഇല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അത് ഉറപ്പിക്കണം, തീർച്ചയായിട്ടും ഉറപ്പിക്കണം. ആ അവകാശം എല്ലാ സിനിമാക്കാർക്കും ഉള്ളതാണ്. ഇത്രയും സിനിമാക്കാരുള്ള ഈ ഈ നാട്ടിൽ ഇത്രയും സിനിമയിൽ ജോലി ചെയ്യുന്ന 10,500 ആ പ്രത്യക്ഷത്തിൽ ജോലി ചെയ്യുന്ന ആളുകളും പരോക്ഷമായി ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുമുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ പ്രവർത്തിക്കുന്ന ആളുകളിൽ ആരൊക്കെയാണ് ഇതിനകത്ത് ഈ വില്ലന്മാർ എന്ന് പുറത്തറിയണ്ടേ? അവരുടെ പേരിൽ അവർ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ കേസെടുക്കണ്ടേ? പോക്സോ കേസുണ്ടെങ്കിൽ പോക്സോ കേസിന് കേസെടുക്കണ്ടേ? അല്ലാതെ ഇനിയും അതിന് എ കെ ബാലൻ പറഞ്ഞതുപോലെ ഇനിയും പോലീസിന് അന്വേഷിച്ചു പോകണം, പോലീസ് റിപ്പോർട്ട് അന്വേഷിച്ചു പോവുകയാണോ വേണ്ടത്? ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് ഈ പറയുന്നത്? സിനിമാക്കാരെ പറ്റിക്കാനോ അതോ നാട്ടുകാരെ പറ്റിക്കാനോ? ഗവൺമെന്റ് ഇങ്ങനത്തുള്ള ഒരു തീരുമാനം സത്യം പറഞ്ഞാൽ അത് വളരെയധികം ലജ്ജാവഹമാണ്. ശ്രീ ബൈജു കൊട്ടാരക്കര, താങ്കൾ പറഞ്ഞതുപോലെ പല കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് 4.5 വർഷമായിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്രയധികം ചൂഷണം, അതായത് ഒരു സിനിമാ മേഖല അവിടെ തൊഴിലെടുത്ത് ജീവിക്കാൻ വരുന്ന സ്ത്രീകളോട് ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്നുള്ളതിന് തെളിവുകൾ, കാരണം ഓഡിയോ ക്ലിപ്പുകളുണ്ട്, വീഡിയോ ക്ലിപ്പുകളുണ്ട്, വാട്സപ്പ് ചാറ്റുകളുണ്ട്, ഇതൊക്കെ തെളിവായി അവരുടെ മുന്നിൽ സംസ്ഥാന സർക്കാരിന് മുന്നിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ട് പോലും പലതരത്തിലുള്ള സാങ്കേതികത്വം പറഞ്ഞ് ഇപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ്, കേസെടുക്കാൻ എന്താണ് തടസ്സം? കേസെടുക്കാൻ എന്തൊക്കെയോ നിയമ തടസ്സങ്ങൾ പറയുകയാണ്. മറ്റൊരു ഭാഗത്ത് ഇതിൽ കുറെ ശുപാർശകളുണ്ട്. ഈ 4.5 വർഷമായിട്ടും ഏതെങ്കിലും ഒരു ശുപാർശയെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയോ? ഇല്ല.